ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിബ്രേഷൻ ഓഫ് വാട്ട് മീറ്റർ ബൈ ഫാൻറ്റം ലോഡിംഗ് അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ എന്ന എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഈ ഫാൻറ്റം ലോഡിംഗ് എന്താണെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയണം. ഇപ്പോൾ നോർമൽ കേസിൽ നമ്മളൊരു റേറ്റിംഗ് കൂടിയ മീറ്ററാണ് കാലിബ്രേറ്റ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ പവർ ലോസ് ഉണ്ടാകും. കാരണം ഹൈ കറണ്ടും ഹൈ വോൾട്ടേജിലുള്ള ഉയർന്ന റേറ്റിങ്ങിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പവർ ലോസ് കൂടുതലായിരിക്കും. അപ്പോൾ പവർ ലോസ് കുറച്ചുകൊണ്ട് കാലിബ്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള എക്സ്പെരിമെൻ്റാണ് എന്ത് ഫാൻറ്റം ലോഡിങ്ങിലുള്ളത്. അപ്പോൾ ഫാൻറ്റം ലോഡിങ്ങിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വാട്ട് മീറ്ററിന് എന്തുണ്ട്, പ്രഷർ കോയിലുണ്ട്, അതുപോലെ തന്നെ കറണ്ട് കോയിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രഷർ കോയിലിൽ നമ്മൾ റേറ്റഡ് വോൾട്ടേജ്, അതായത് 230 വോൾട്ട് ആണെങ്കിൽ 230 വോൾട്ട് അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ കറണ്ട് കോയിലിൽ നമ്മൾ കറണ്ട് ഗ്രാജുവലി കൂട്ടിക്കൂട്ടി വരിക, അതായത് ചെറിയ അളവിലുള്ള കറണ്ട് കൊടുത്തുകൊണ്ട് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാമെന്നാണ് എന്ത് ഫാൻറ്റം ലോഡിങ്ങിൻ്റെ പ്രത്യേകത. ഇനി എക്സ്പെരിമെൻറ്റിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറാണ് ഫസ്റ്റായിട്ട് നമ്മളെ സപ്ലൈ നേരിട്ട് ഓട്ടോ ട്രാൻസ്ഫോമറൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ വേരി ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറൻറ്റ് ആംബിയർ കറണ്ട് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ നമുക്ക് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം. കാരണം റേറ്റഡ് വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ വോൾട്ട് മീറ്ററിലാണ്. അതുപോലെ തന്നെ അമ്മീറ്റർ ആവശ്യമുണ്ട്. നമ്മൾ ഡിഫറൻറ്റ് ആംബിയറുകൾ മെഷർ ചെയ്യാൻ നമ്മൾ അമ്മീറ്റർ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ട് വാട്ട് മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ആക്ച്വൽ റീഡിങ് കാണിക്കാനും ഒന്ന് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്ന രണ്ട് വാട്ട് മീറ്ററുകൾ. പിന്നെ നമ്മൾ ലോഡായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു റിയോസ്റ്റാറ്റ് ആണ്. അതിൽ ഫിക്സഡ് പോയിൻറ്സിൽ മാത്രം കണക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു റിയോസ്റ്റാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ റിയോസ്റ്റാറ്റിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 7.2 ohm 10 ആംപിയറും ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്. ഇനി നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ AC സപ്ലൈ 230 വോൾട്ട് 50 Hz AC സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സപ്ലൈ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് ടെർമിനലുകൾക്ക് കൊടുക്കും. അപ്പോൾ ഈ ഇൻപുട്ട് ടെർമിനലിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ രണ്ട് വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലിലേക്കുള്ള വോൾട്ടേജ് സപ്ലൈ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് ടെർമിനലുകളിൽ നിന്നാണ്. അതായത് അത് നമുക്ക് ഈ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ച് വേരി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് അതിന് മുന്നേ നമ്മൾ ഇൻപുട്ടിൽ എന്ത് ചെയ്യും, നമ്മുടെ പ്രഷർ കോയിലേക്ക് കണക്ഷൻ കൊടുക്കും. അപ്പോൾ ആ വോൾട്ടേജ് മെഷർ ചെയ്യാനാണ് എന്ത്, നമ്മുടെ സപ്ലൈക്ക് അക്രോസ് ആയിട്ട് നമ്മളൊരു MI വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. 300 വോൾട്ട് ആണ് അതിൻ്റെ റേറ്റിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ലോഡിലൂടെയുള്ള ഡിഫറൻറ്റ് കറണ്ടുകൾ മെഷർ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ഈ അമ്മീറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് വാട്ട് മീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, W1 ഉം W2 ഉം. ഇതിൽ W2 നമ്മൾ ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റായിട്ടുള്ള വാട്ട് മീറ്ററാണ്. ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് നമ്മൾ അതിന് പറയുക. അതായത് വേറൊരു മീറ്റർ കാലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് അറിയുന്ന മീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക, ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുക. അപ്പോൾ ഈ W2 എന്ന് പറയുന്ന ഈ വാട്ട് മീറ്ററാണ് എന്ത് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. ഈ ഒരു വാട്ട് മീറ്റർ വെച്ചിട്ട് ഇതിൽ കിട്ടുന്ന റീഡിങ്ങിനെ നമ്മൾ ആക്ച്വൽ റീഡിങ് എന്ന് പറയും. ഈ റീഡിങ് വെച്ച് ഇതിൽ ഈ വാട്ട് ഫസ്റ്റ് വാട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിങ്ങിനെ കാലിബ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് ലോഡാണ്. ലോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 10 ആംപിയർ 7.2 ohm ഉള്ള ഒരു റിയോസ്റ്റാറ്റാണ്. അപ്പോൾ അതിൽ രണ്ട് ഫിക്സഡ് പോയിൻ്റ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് എന്ത് സർക്യൂട്ട്. ഇപ്പോൾ നമ്മൾ കണക്ഷൻ ഡയഗ്രാം അനുസരിച്ച് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സപ്ലൈക്ക് അക്രോസ് ആയിട്ട് നമ്മൾ നമ്മുടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ടിൽ നിന്ന് തന്നെയാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ വോൾട്ട് മീറ്റർ നമ്മുടെ പ്രഷർ കോയിലുകൾ, പ്രഷർ രണ്ട് വാട്ട് മീറ്ററിൻ്റെയും പ്രഷർ കോയിലുകൾക്ക് അക്രോസ് ആയിട്ടാണ് നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാട്ട് മീറ്ററിന് സീരീസ് ആയിട്ട് അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് മീറ്ററിന് സീരീസ് ആയിട്ട് അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോഡ് റിയോസ്റ്റാറ്റിൻ്റെ രണ്ട് ഫിക്സഡ് പോയിൻ്റുകളിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലോഡ് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സപ്ലൈ ഓൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമർ എന്തായിരിക്കണം, മിനിമം പൊസിഷനിലായിരിക്കണം. ഇത് മിനിമം പൊസിഷനിൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സപ്ലൈ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് സപ്ലൈ ഓൺ ചെയ്യാം. ഇപ്പോൾ സപ്ലൈ ഓൺ ചെയ്തപ്പോൾ നമ്മുടെ
ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തുകൊണ്ട് വോൾട്ട്മീറ്റർ സ്വാഭാവികമായിട്ട് നമ്മുടെ റേറ്റഡ് വോൾട്ടേജ് 220 വോൾട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കറണ്ടിലുള്ള വാട്ട്മീറ്റർ റീഡിംഗ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കറണ്ട് വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് വരുന്നത് നമ്മൾ ഫസ്റ്റ് 1 ആമ്പിയർ സെറ്റ് ചെയ്യും, പിന്നെ 2 ആമ്പിയർ, 3 ആമ്പിയർ, അങ്ങനെ ഒരു 5-6 റീഡിംഗ് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 ആമ്പിയർ സെറ്റ് ചെയ്യാം. നമ്മൾ 1 ആമ്പിയർ സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ അമ്മീറ്ററിൽ 1 ആമ്പിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ട് മീറ്റർ റീഡിംഗ് W1 ഉം W2 ഉം എടുക്കാം. അപ്പോൾ നമുക്ക് W1 വന്നിട്ടുള്ളത് 50 വാട്ടാണ്, W2 വന്നിട്ടുള്ളത് 75 വാട്ടാണ്. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ നമുക്ക് യഥാർത്ഥ പവറല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാട്ട് മീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്നുള്ള ഒരു ഘടകം നമുക്ക് കിട്ടിയ റീഡിങ്ങിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് കിട്ടുന്നത്, യഥാർത്ഥ പവർ കിട്ടുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് 300 വോൾട്ട്, അതുപോലെ തന്നെ 10 ആമ്പിയർ, പിന്നെ നമ്മൾ പവർ ഫാക്ടർ യൂണിറ്റി പവർ ഫാക്ടർ വാട്ട് മീറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാട്ട് മീറ്ററിൻ്റെ പവർ ഫാക്ടർ 1 ആണ്. ഇനി നമുക്ക് അടുത്ത റീഡിംഗ് എടുക്കാം, അതായത് 2 ആമ്പിയറിൽ സെറ്റ് ചെയ്യാം കറണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ 2 ആമ്പിയറിൽ കറണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള W1 ഉം W2 ഉം എടുക്കാം. അപ്പോൾ W1 വന്നിട്ടുള്ളത് 100 വാട്ടാണ്, W2 വന്നിട്ടുള്ളത് 120 വാട്ടാണ്. ഇതുപോലെ 5 റീഡിങ്ങോളം നമ്മൾ എടുക്കണം, അതായത് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കറണ്ടിൽ. ഇപ്പോൾ നമ്മൾ 2 ആമ്പിയർ എടുത്തിട്ടുള്ളൂ, ഇനി അടുത്ത് ഇതുപോലെ 3 ആമ്പിയർ എടുക്കും, 4 ആമ്പിയർ, 5 ആമ്പിയർ, ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ട് മീറ്റർ എടുക്കുക. അതിനുശേഷമാണ് നമ്മൾ പേഴ്സൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് നമ്മൾ റീഡിങ്ങൊക്കെ എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മൾ സപ്ലൈ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമർ പഴയ പോലെ മിനിമം പൊസിഷനിലിടണം. അതിനുശേഷം നമ്മൾ സപ്ലൈ ഓഫ് ചെയ്യാം.